ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രയേലിനു നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തുന്നതിനു മുമ്പ്, അതായത് 2 മണിക്കൂറിന് മുമ്പ്, ഇറാന്റെ നിയന്ത്രണത്തിലുള്ള വ്യോമാതിർത്തിയിലൂടെ 2 എയർ ഇന്ത്യ വിമാനങ്ങൾ കടന്നു പോയതായി ഇപ്പോഴിതാ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിരവധി യാത്രക്കാരുടെയും വിമാനത്തിലെ ജീവനക്കാരുടെയും സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. എയർ ഇന്ത്യ വിമാനങ്ങളായ 116, 131 ഇതാണ് ഇറാന്റെ വ്യോമ അതിർത്തിയിലൂടെ സഞ്ചരിച്ചത് എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഫ്ലൈറ്റ് റഡാർ 24 വെബ്സൈറ്റ് വഴിയുള്ള വിവരങ്ങൾ പ്രകാരം 116 എന്ന വിമാനം ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കും 131 മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുമുള്ള യാത്രയിലായിരുന്നു. അതേസമയം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും എയർ ഇന്ത്യയുടെ വക്താവ് പ്രതികരിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയ്ക്ക് പുറമെ മലേഷ്യ എയർലൈൻസ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് വിമാനങ്ങളും ഇറാൻ വ്യോമ അതിർത്തിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. 300 ഡ്രോണുകളും മിസൈലുകളുമാണ് തൊടുത്തത്. 170 ഡ്രോണുകൾ, 30 ക്രൂസ് മിസൈലുകൾ, 120 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്ക് എന്ന് ഇസ്രായേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു. എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിൽ കടന്നത്. ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വ്യോമതാവളത്തിന് ചെറുതായി കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. 10 ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തത് പോർ വിമാനങ്ങളാണ്. ആക്രമണ സമയത്ത് ജെറുസലേമിലും ടെല്ലവീവിലും സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങിയിരുന്നു. തെക്കൻ ഇസ്രയേൽ, വടക്കൻ ഇസ്രയേൽ, വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം, ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകി എന്നാണ് വാർത്ത. ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രയേലിന് ചിലവായത് $55 കോടി. നമ്മുടെ നാട്ടിലെ 4,600 കോടിയോളം രൂപ. ഡേവിഡ് സ്ലിംഗ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത്. ഇതിനു പുറമെ ഇന്ധനത്തിൻ്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നുണ്ട്. 100 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ 6 മണിക്കൂറാണ് ആകാശത്ത് പറന്നത്. ഇതിൻ്റെ ചെലവും കണക്കിലെടുത്ത് ടെല്ലവീവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ആണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത്. ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ്. 5 മണിക്കൂറിനിടയിൽ ഇറാൻ തൊടുത്തുവിട്ടത് 300 ഡ്രോണുകളും മിസൈലുകളുമാണ്. അതിൽ 99% തടഞ്ഞ് എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. 170 ഡ്രോണുകൾ, 30 ക്രൂസ് മിസൈലുകൾ, 120 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നതാണ് കൃത്യമായ കണക്ക്. എന്നാൽ അതിൽ ചുരുക്കം എണ്ണം മാത്രമാണ് അതിർത്തിക്കുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. അതായത് അതിനുള്ളിൽ തന്നെ അതിനെ ചെറുക്കാൻ ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തെക്കൻ ഇസ്രയേൽ, വടക്കൻ ഇസ്രയേൽ, വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗം, ജോർദാൻ അതിർത്തിയോട് ചേർന്ന ചെങ്കടൽ, ഈ പ്രദേശങ്ങൾ, ഇവിടൊക്കെ മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. ഗോലാൻ കുന്നുകൾ, സിറിയൻ, അതുപോലെ ലെബനീസ് അതിർത്തി പ്രദേശങ്ങൾ, നെവാത്തീം, ഡിമോണ, എയ്ലറ്റ് തുടങ്ങിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലികളോട് ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് മാറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്കൂളുകൾ അടച്ചു, പൊതു ഇടങ്ങളിൽ കൂട്ടം ചേരൽ വിലക്കി. ഇസ്രയേൽ പോർ വിമാനങ്ങൾ ആകാശത്ത് തുടരുകയാണെന്നും സംഘർഷം അവസാനിച്ചിട്ടില്ലെന്നും സുരക്ഷയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഇറാൻ ആക്രമണ ഭീഷണി മുഴക്കിയതു മുതൽ ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനായി സൈനിക ട്രൂപ്പുകളെയും പടക്കപ്പലുകളെയും US മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ നേരിട്ടാക്രമിച്ച ഇറാനെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷം വഷളാകാതെ സംയമനം പാലിക്കണമെന്നും ഇരു കൂട്ടരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് UN രക്ഷാസമിതി ഞായറാഴ്ച അടിയന്തര യോഗം ചേർന്നു. UNനെ കൂടാതെ US, കാനഡ, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ
ആക്രമണത്തെ അപലപിച്ചു. അതേസമയം ഇസ്രായേലിനെ ആക്രമിച്ചത് യു എൻ ചാർട്ടറിന്റെ അനുച്ഛേദം 51 പ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ അവകാശത്തെ മുൻനിർത്തിയാണ് എന്ന് കാണിച്ച് യു എന്നിലെ ഇറാന്റെ സ്ഥിര ദൗത്യം രക്ഷാസമിതിക്ക് കത്ത് നൽകി. April 1 തങ്ങളുടെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിനുള്ള മറുപടി മാത്രമാണ് ഇതെന്ന് പറഞ്ഞ ഇറാൻ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടെന്നും കുറ്റപ്പെടുത്തി. യുദ്ധം ഒഴിവാക്കാൻ പരമാവധി സംയമനം പാലിക്കണമെന്ന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് പറഞ്ഞു. പ്രാദേശിക സംഘർഷം ഒഴിവാക്കാൻ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ പറഞ്ഞു. ഇതിനിടയിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ല എന്ന് US പറഞ്ഞു. US അത് അറിയിച്ചതോടെ സമ്മർദ്ദത്തിലായ ഇസ്രായേൽ പ്രത്യാക്രമണങ്ങളിൽ ആശയക്കുഴപ്പം നേരിടുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാനും റഷ്യയും മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണിത്. പ്രത്യാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭ പലവട്ടം യോഗം ചേർന്നെങ്കിലും അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. എന്നാൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിന്റെ ചരക്ക് കപ്പലിലെ 4-ാമത്തെ മലയാളി തൃശൂർ വെളുത്തൂർ സ്വദേശിയും അതുപോലെ കോട്ടയം കൊടുങ്ങല്ലൂരിൽ താമസക്കാരിയുമായ ബിജു എബ്രഹാമിന്റെയും ബീനയുടെയും മകൾ ആൻടെസ ജോസഫ് എന്ന 21-കാരിയാണ്. കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് അടുത്ത ദിവസം ആൻടെസ മടങ്ങാനിരിക്കുമ്പോഴാണ് ഈ ഒരു ദുരന്തമുണ്ടായത്. BSc നോട്ടിക്കൽ സയൻസ് പാസ്സായ ആൻടെസ പരിശീലനത്തിന്റെ ഭാഗമായി 9 മാസം മുമ്പാണ് MSC ഏരീസ് എന്ന കപ്പലിൽ എത്തിയത്. വെള്ളിയാഴ്ച ഇവരുമായി കുടുംബാംഗങ്ങൾ സംസാരിച്ചിരുന്നു. വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്ന് കൂടി കാണിച്ച് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ 3 മലയാളികൾ എന്നാണ് പറഞ്ഞിരുന്നത്. തന്റെ മകളുടെ പേര് വിട്ടുപോയതിൽ ഏറെ വിഷമമുണ്ട് എന്ന് അച്ഛൻ ബിജു എബ്രഹാം പറഞ്ഞു. മകൾ സുരക്ഷിതയാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കമ്പനി അധികൃതർ അറിയിച്ചതായി ബിജു എബ്രഹാം പറഞ്ഞു. പിടിച്ചെടുത്ത കപ്പലിൽ അകപ്പെട്ട കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ശ്യാംനാഥ് തേലാംപറമ്പത്ത് ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്ന ശേഷം കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് ശ്യാംനാഥ് തിരിച്ചു പോയത്. ഫെബ്രുവരിയിൽ വരാനിരിക്കുമ്പോൾ ലീവിന് പോയ ഒപ്പമുണ്ടായിരുന്ന എഞ്ചിനീയർ തിരിച്ചു വരാത്തതുകൊണ്ട് യാത്ര മുടങ്ങുകയായിരുന്നു. അടുത്ത മാസം തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്. ശനിയാഴ്ച രാവിലെയും ശ്യാംനാഥ് കുടുംബത്തോട് സംസാരിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ മുംബൈയിൽ നിന്ന് MSC കപ്പൽ കമ്പനിയുടെ അധികൃതർ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ കാര്യം അറിയുന്നത്. തുടർന്ന് ശ്യാംനാഥിന്റെ അച്ഛൻ വിശ്വനാഥ മേനോൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത കപ്പലിൽ ഉണ്ടായിരുന്ന കളമശ്ശേരി വടശ്ശേരി സുമേഷിൽ നിന്ന് എന്തെങ്കിലും വിവരത്തിനായി കാത്തിരിക്കുകയാണ് അച്ഛൻ വടശ്ശേരി ദേവസ്വം തൊടി ശിവരാമനും കുടുംബാംഗങ്ങളും. MSC ആരിഫ് എന്നു പേരുള്ള ഇസ്രായേൽക്കാരുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ 5 മാസം മുമ്പാണ് സുമേഷ് എന്ന 31-കാരൻ ജോലിക്ക് പ്രവേശിച്ചത്. 3rd എഞ്ചിനീയറാണ് സുമേഷ്. മുംബൈയിലുള്ള സഹോദരിയുമായി 12 April സുമേഷ് സംസാരിച്ചിരുന്നു. 13 April പുലർച്ചെ 2 മണിയോടെയാണ് ഇറാൻ സൈനികർ കപ്പൽ പിടിച്ചെടുത്തത് എന്ന് കരുതുന്നതായി അച്ഛൻ പറഞ്ഞു. കപ്പലിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് സഹിതമുള്ള വീഡിയോ സഹോദരിക്ക് അയക്കുക മാത്രമാണ് പിന്നീടുണ്ടായത്. തുടർന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. June-July മാസങ്ങളിലാണ് സുമേഷ് നാട്ടിലെത്തേണ്ടിയിരുന്നത്. തിങ്കളാഴ്ച നോർക്ക റൂട്ട്സ് ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്നതായും സുമേഷ് സുരക്ഷിതനാണ് എന്ന് അറിയിച്ചതായും ശിവരാമൻ പറഞ്ഞു. സുമേഷിന്റെ ഭാര്യ നിഖിലയും മകൾ വൈദേഹിയും അടങ്ങുന്ന കുടുംബം സുമേഷിൽ നിന്നുള്ള ഫോൺ വിളിയും കാത്ത് നിൽക്കുകയാണ്. ആശ്വാസകരമായ ഒരു മറുപടി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.